ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു ഓഫ് ഷോർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ പേരാണ്. അപ്പൊ കുറെ പേര് ഈ ഓഫ് ഷോറിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓഫ് ഷോർ എന്നുള്ള വാക്ക് മാത്രം അറിയാം, ഏതൊക്കെ കമ്പനികളാണ് ഓഫ് ഷോറിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല. അപ്പൊ ഇന്ത്യൻ ഓഫ് ഷോറിൽ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഓഫ് ഷോർ എന്നും ഓഫ് ഷോറിലേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നും പിന്നെ ഓഫ് ഷോറിലെ കൺസൾട്ടൻസികളെ കുറിച്ചിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പനികളുടെ പേരാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഒരു പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ ഒരു ബുക്കോ പേനയോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് പേര് പെട്ടെന്ന് മറന്നു പോകാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ ഒട്ടും സമയങ്ങളായത് വീഡിയോയിലേക്ക് കടക്കണം. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ എന്തായാലും ജോബ് സീക്കേഴ്സ് ആയിരിക്കും. അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ONGC, നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് തരത്തിലുള്ള കമ്പനികളാണ് ഓഫ് ഷോർ ഫീൽഡിലുള്ളത്. ഫസ്റ്റത്തെ തന്നെ ക്ലയന്റ് എന്ന് പറയും. എവിടെയാണോ വർക്ക് ചെയ്യുന്ന അവരെ ക്ലയന്റ് എന്നാണ് പറയുക. ഈ ക്ലയന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഓണേഴ്സിന്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവരെയാണ് വർക്ക് പിടിക്കുന്ന ആൾക്കാർ, അവരെ കോൺട്രാക്ടേഴ്സ് എന്നാണ് പറയുക. കോൺട്രാക്ടേഴ്സ് ആ വർക്ക് കുറെ കമ്പനികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, അവരെ പറയുന്നതാണ് സബ് കോൺട്രാക്ടിങ് കമ്പനീസ് എന്ന്. നാലാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയും. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലയന്റ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഓണേഴ്സ് ഈ സബ് കോൺട്രാക്ടിങ് വർക്കേഴ്സ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനികളെ ഏൽപ്പിക്കും. അവർ ചെയ്യുന്ന കറക്റ്റാണോ, വല്ല കൃത്രിമം ചെയ്യുന്നുണ്ടോ, അവർ ചെയ്യുന്നത് അതെല്ലാം ക്വാളിറ്റിയോട് കൂടിയിട്ടാണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞുള്ള കമ്പനീസ് ഉണ്ട്. അവർ മാക്സിമം ഇൻസ്പെക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്നവരെ വെരിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് ഈ തേർഡ് പാർട്ടി കമ്പനികൾ. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ക്ലയന്റ് കമ്പനിയിൽ വരുന്നത് ONGC എന്ന് പറഞ്ഞ കമ്പനിയാണ്. ONGC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, ഹാഫ് സെൻട്രൽ ഗവൺമെന്റ് ആയിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ജോബുകളാണുള്ളത്. മെയിൻലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സെക്ഷനുകളിലും, ONGC എല്ലാ സെക്ഷൻസുകളിലും നമുക്ക് പോസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ഇൻസ്ട്രുമെന്റേഷൻ ആയിക്കോട്ടെ, പിന്നെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, എല്ലാ സെക്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ ONGC കിട്ടാന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവലിൽ നമ്മൾ വേറെ ജോലി നോക്കേണ്ട തന്നെ കാര്യം എന്ന് പറയാം. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 14 ദിവസം ലീവും 14 ദിവസം ജോലിയും മാത്രമാണുള്ളത്. പിന്നെ നമ്മൾക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിക്കോട്ടെ, വീട്ടിലെത്തണ വരെയുള്ള കാറിന്റെ പൈസ വരെ ആ കമ്പനി എടുക്കുന്നതായിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയാണ്. അപ്പൊ അതിലേക്ക് കിട്ടാനായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എ ലെവൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ബി ലെവൽ എംപ്ലോയീസ് ഉണ്ട്. ഈ എ ലെവൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലിലുള്ള ആൾക്കാരാണ്, മാക്സിമം ബിടെക്കുകളാണ് എ ലെവൽ എംപ്ലോയീസിൽ വരിക. അല്ലാതെ പിന്നെ ബി ലെവൽ എംപ്ലോയീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കുറഞ്ഞ റാങ്കുകളും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ബി ലെവൽ എംപ്ലോയീസ് വരിക. ഈ ബി ലെവൽ എംപ്ലോയീസിലേക്ക് നമുക്ക് എന്തായാലും കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബി ലെവൽ എംപ്ലോയീസ് മാക്സിമവും മഹാരാഷ്ട്രിയൻസ് ആയിരിക്കും, മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ ഗുജറാത്തിലുള്ള ആൾക്കാരായിരിക്കും. അവിടുത്തെ ആൾക്കാർക്കാണ് ഈ ബി ലെവല് ചെറിയ ലെവലിലുള്ള ജോലികൾ, മീൻസ് ഫയർമാൻ ആയിക്കോട്ടെ, പിന്നെ എന്താ പറഞ്ഞാൽ ടെക്നീഷ്യന്മാരായിക്കോട്ടെ, ഫിറ്റർ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ ഫുള്ള് അവിടുത്തെ ഒരു കോട്ട ഉണ്ടാവും. ഇപ്പം നമ്മുടെ കേരളത്തിലൊരു കമ്പനി ആണെങ്കിൽ കേരളത്തിലെ കമ്പനിയിലുള്ള കേരളത്തിലുള്ള ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കില്ല. അതുകൊണ്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് ബി ലെവൽ എംപ്ലോയീസ് ഫുള്ള് മാക്സിമം മഹാരാഷ്ട്രീയൻസും ഗുജറാത്തിലുള്ള ആൾക്കാരായിരിക്കും. പിന്നെ എ ലെവൽ പോസ്റ്റ് ഉണ്ട്, അതായിരിക്കും മെയിൻ ആയിട്ടുള്ള ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ വരിക. ഈ ബിടെക് ഒക്കെ പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആ ലെവലിലേക്കാണ് വരിക. അതിലേക്ക് കിട്ടാനായിട്ട് ചുമ്മാ നമ്മൾ ബിടെക് കഴിഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ കിട്ടില്ല. ബിടെക് കഴിഞ്ഞവർക്ക് അറിയാനായിട്ട് സാധിക്കും, അവിടെ നമുക്ക് ഗേറ്റ് എക്സാം എന്നൊരു എക്സാം ഉണ്ടായിരിക്കും. MTech-നൊക്കെ കയറാൻ വേണ്ടി ഒരു ഗേറ്റ് എക്സാമിന് ഒരു എക്സാം ഉണ്ട്. എക്സാമിൽ നല്ല സ്കോറോട് കൂടിയിട്ട് പാസ്സായാൽ മാത്രമാണ് നമുക്ക് ONGC അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നല്ല സ്കോറുകളൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ONGC അപ്ലൈ ചെയ്യാം. ചെറിയ ഇന്റർവ്യൂ ഉണ്ടാവും, അതോടുകൂടി ഫ്രഷർ ആയിട്ട് തന്നെ നമുക്ക് കയറാനായിട്ട് സാധിക്കും. ബട്ട് ഗേറ്റ് എക്സാമിൽ നല്ല സ്കോർ ഉണ്ടായിരിക്കണം, അവർക്കൊരു മാനദണ്ഡമുണ്ടായിരിക്കും. അവരെ ONGC വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എത്ര സ്കോറിന് മേലുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ONGC ആയിരിക്കും. അടുത്തായിട്ട് ഇനി കോൺട്രാക്ടിങ് കമ്പനീസിന്റെ ഡീറ്റെയിൽസ് ഇനി ചെക്ക് ചെയ്യാം. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒരു 4-5 കമ്പനീസ് ആണ്. അപ്പൊ എനിക്കറിയാവുന്ന കമ്പനീസ് ഞാൻ പറയാം. ഫസ്റ്റ് LNT, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. LNT എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്.
രണ്ടാമത്തെ അഫ്കോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അഫ്കോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിവിൽ കൺസ്ട്രക്ഷനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പനിയാണ് അഫ്കോൺസ് എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ NPCC എന്ന് പറയും. NPCC എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പുറത്തുള്ള കമ്പനിയാണ്, മീൻസ് ബഹ്റൈനോ എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല. ബട്ട് ONGC മെയിൻ വർക്കുകളൊക്കെ ചെയ്യുന്നത് ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്നതും NPCC എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഒരു കമ്പനി ഹാൾ ഓഫ്ഷോർ എന്ന് പറഞ്ഞുള്ള കമ്പനിയാണ്. ഹാൾ ഓഫ്ഷോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വെസലുകളും മറൈൻ സൈഡും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഹാൾ ഓഫ്ഷോറും ഈ കോൺട്രാക്ട് സൈഡിൽ വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് കമ്പനീസ് ഉണ്ടായിരിക്കും. ഇതുവരെയാണ് ഞാൻ പോയ സമയത്ത് മേജർ ആയിട്ടുള്ള വർക്കുകൾ എടുത്ത് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ സബ് കോൺട്രാക്ടിങ് കമ്പനീസിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. സബ് കോൺട്രാക്ടിങ് കമ്പനീസിലാണ് സാധാരണ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിനോ അല്ലെങ്കിൽ ഫിറ്ററിനോ ITA ചെയ്യുന്ന ആൾക്കാർക്കോ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനീസ്. അത് തന്നെ ഇവരുടെ ഒരു പീരീഡ് ഓഫ് ഇതെന്ന് പറഞ്ഞെങ്കിൽ ബാക്കി പറഞ്ഞ കോൺട്രാക്ടിങ് കമ്പനീസ് ഒക്കെ MNC കമ്പനീസ് ആയിരിക്കും. MNC എന്ന് പറഞ്ഞാൽ മൾട്ടി നാഷണൽ കമ്പനീസ് ആയിരിക്കും. അതിലേക്ക് നമുക്ക് നേരിട്ട് ഒന്നും പോയിട്ട് അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. മിനിമം ഒരു സബ് കോൺട്രാക്ടിങ് കമ്പനിയിൽ ഒരു 5 കൊല്ലോ 6 കൊല്ലോ ഒക്കെ എക്സ്പീരിയൻസ് ആയാൽ മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കോൺട്രാക്ടിങ് കമ്പനീസിൽ കിട്ടുള്ളൂ. കോൺട്രാക്ടിങ് കമ്പനീസ് വേറെ രീതിയിലും കിട്ടിയ ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം റിലേഷനോ അവിടുത്തെ വല്ല മാനേജറോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല റിലേഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രെയിനി ആയിട്ടൊക്കെ കയറാൻ പറ്റും. അതൊരു 100-ൽ വേണമെങ്കിൽ ഒരു 2% എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്രത്തോളം ചാൻസ് ഉള്ളൂ. അത്രത്തോളം കോൺടാക്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് അവിടേക്ക് നേരിട്ട് കയറാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാർ കയറുന്നത്, ഞാനൊക്കെ കയറുന്നത് സബ് കോൺട്രാക്ടിങ് കമ്പനീസ് ആയിരിക്കും. ഈ കോൺട്രാക്ടിങ് കമ്പനികളിൽ ഒരു വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിനൊക്കെ ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കമ്പനികളുടെ പേരാണ്, ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള കമ്പനി. ഫസ്റ്റത്തെ കമ്പനി എന്ന് പറഞ്ഞു മാത്യൂസ് അസോസിയേറ്റ് ഹുക്കപ്പ് ആൻഡ് വെൽഡ് സർവീസ്. അപ്പോൾ ഈ കമ്പനികളുടെയൊക്കെ ഞാൻ ലോഗോ കൊടുക്കുക. ലോഗോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കമ്പനി കഴിഞ്ഞാൽ PCTS എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ PCTS കമ്പനിയിൽ നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ സെക്ഷനും ഉണ്ട്, മെക്കാനിക്കൽ സെക്ഷനും അവൈലബിൾ ആണ്. പിന്നെ അടുത്ത കമ്പനി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹോം ടെക് എന്നുള്ള കമ്പനിയാണ്. ഹോം ടെക് എന്ന് പറഞ്ഞ കമ്പനി അവരും ഇൻസ്ട്രുമെന്റേഷൻ വർക്കും ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ വർക്കും ചെയ്യുന്നുണ്ട്. അടുത്തായിട്ടുള്ള ഒരു കമ്പനി ദാസ് ഓഫ്ഷോർ ആണ്. ദാസ് ഓഫ്ഷോറിലും ഇതുമാതിരി തന്നെ മെക്കാനിക്കലും ഇലക്ട്രിക്കലും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. മെക്കാനിക്കൽ വർക്ക് എന്തായാലും ചെയ്യുന്നുണ്ട്, അത് എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്തൊരു കമ്പനി തന്നെ കാൾട്ടൺ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് എന്നൊരു കമ്പനിയാണ്. ഇതും നമ്മുടെ പറഞ്ഞ മാതിരി ഇൻസ്ട്രുമെന്റേഷൻ വർക്കും ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ വർക്കും ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് പറഞ്ഞാൽ RK സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. RK സൊല്യൂഷനിൽ ഇൻസ്ട്രുമെന്റേഷൻ വർക്ക് മാത്രമാണ് ചെയ്യുന്നത്, ഇൻസ്ട്രുമെന്റേഷന്റെ എല്ലാ പ്രൊജക്റ്റുകളും ചെയ്യുന്ന ഒരു കമ്പനിയാണ് RK സൊല്യൂഷൻസ്. അത് കഴിഞ്ഞ് അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ഡോൾഫിൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ഡോൾഫിൻ ഓഫ്ഷോർ എന്നും പറയും. ഡോൾഫിൻ ഓഫ്ഷോറിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് മെക്കാനിക്കൽ വർക്കാണ്, എന്റെ നോളജിലാണ് പറയുന്നത്. മെക്കാനിക്കൽ വർക്ക് എന്തായാലും ചെയ്യുന്നുണ്ട്. അടുത്തായിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ഹാർഷ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഹാർഷ് എഞ്ചിനീയറിംഗ് മെയിൻ ആയിട്ട് മെക്കാനിക്കൽ വർക്കാണ് ചെയ്യുന്നത്. അടുത്തായിട്ടുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ കൊറോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഗ്ലോബൽ കൊറോഷൻ മെയിൻ ആയിട്ട് പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പെയിന്റിങ്ങിന്റെ കാര്യങ്ങൾ തന്നെ പെയിന്റിങ്ങിന്റെ മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ ഗ്ലോബൽ കൊറോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗ്ലോബൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ ഗ്ലോബൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മളെ ഈ പൈപ്പ് ലൈൻ ഒക്കെ ചെയ്തതിന് ശേഷം അതിനെ ഹീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസുലേഷൻ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അതിനാണ് ഗ്ലോബൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുംബൈ ഓഫ്ഷോർ റിലയബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനി മെയിൻ ആയിട്ട് ചെയ്യുന്നത് മെക്കാനിക്കൽ വർക്കും പിന്നെ നമ്മുടെ പെയിന്റിങ്ങിന്റെ ജോബാണ്. പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പെയിന്റിംഗ് അല്ല കേട്ടോ. ഒരു ക്വാളിറ്റി പെയിന്റിംഗ് ഉണ്ട്, നമ്മുടെ സാധാരണ വീട്ടിലടിക്കുന്ന ഒരു ടൈപ്പ് പെയിന്റിംഗ് എന്നുള്ള. പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സെക്ഷനാണ് ഓഫ്ഷോറില്. അപ്പൊ പെയിന്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നത്തെ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ JK എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. JK കമ്പനിയും മെയിൻ ആയിട്ട് ചെയ്യുന്നത് പെയിന്റിങ്ങിന്റെ വർക്കാണ്. പെയിന്റിങ്ങിന്റെ ഒരു നമ്മൾ പറയില്ലേ സാധാരണ ഒരു ലെവല് പെയിന്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈ ഓഫ്ഷോറിലെ കടലിലെ വെള്ളം എന്ന് വെച്ചാൽ സാൾട്ടി കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ ലെവൽ ചെക്കിങ്ങോട് കൂടിയുള്ള പെയിന്റിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓഫ്ഷോറിൽ. ഓഫ്ഷോറിൽ ഇപ്പോൾ ഒരു കറന്റ് സിറ്റുവേഷനിൽ മെയിൻ്റെനൻസ് വർക്ക് കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ട്
പെയിന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ ഉണ്ടല്ലോ. നമ്മൾ പെയിന്റ് അടിക്കാന്ന് നല്ല ഉദ്ദേശിച്ചത് പെയിന്റിംഗിന്റെ ഇൻസ്പെക്ഷൻ, പെയിന്റിംഗിന്റെ സൂപ്പർവൈസർ, പെയിന്റിംഗിന്റെ എഞ്ചിനീയർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള വലിയൊരു സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നെറ്റിൽ നോക്കിയാലായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആ വർക്കുകൾ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ഞാനൊരു 10 കമ്പനികളുടെ ഡീറ്റെയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തപ്പുമ്പോൾ ഈ സബ് കോൺട്രാക്ടിംഗ് കമ്പനികളുടെ വല്ല കോൺടാക്ട്സുകൾ ലഭിക്കാനും പിന്നെ അവിടുത്തെ ആൾക്കാരെ അല്ലെങ്കിൽ അവിടെ പോയി നേരിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാനും ട്രൈ ചെയ്യാം. മാക്സിമം ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഏജന്റുകൾ ത്രൂ ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങൾ മുംബൈയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയിട്ടോ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കൂടുതൽ അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾ എളുപ്പത്തിന് വെച്ച് വീട്ടിൽ നിന്നിട്ട് കേരളത്തിൽ നിന്നിട്ട് ചേട്ടാ ജോലി വേണം. പിന്നെ എനിക്കൊരു കാര്യം പറയാം, ഞാൻ എന്നോട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരോട് എപ്പോഴും പറയാനുള്ളത് ജോലി എന്നോട് വാങ്ങിച്ചു തരാനായിട്ട് ആരും പറയരുത് കേട്ടോ. നമ്മൾ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും ഇതിനു വേണ്ടി കുറെ പേര് ഇതിനെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു കൺസൾട്ടൻസി ആയിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറെ പേരെ നിന്ന് പൈസ വാങ്ങാനോ അങ്ങനെ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അതങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ കുറേ നാൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു ഇൻഫോർമേഷൻ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇതുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് കുറെ പേര് കണ്ടിട്ട് ഓഫ് ഷോറിൽ നിന്ന് വന്നിട്ട് നടക്കുന്നവരുണ്ടായിരിക്കും. അവരിലേക്ക് കൂടുതൽ പേർക്കും നമ്മളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ പോകണം, അവിടെ എത്തിയിട്ട് ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനം മാത്രമാണ്. അതുകൊണ്ട് എന്നോട് ആരോടും പറയരുത് വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യോ ചേട്ടാ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് അന്വേഷിക്കണം ബ്രോസ്. അല്ലാതെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ട് അവർ ചെയ്യാന്ന് പറഞ്ഞു ഇവർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കാതെ നിങ്ങൾ തന്നെ ഇറങ്ങുക നിങ്ങൾക്ക് ജോബ് വേണമെങ്കിൽ. പിന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ തേർഡ് പാർട്ടി കമ്പനികളാണ്. തേർഡ് പാർട്ടി കമ്പനി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ONGC ക്ലയന്റ് ഉണ്ടല്ലോ, ക്ലയന്റ് ഈ സബ് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ചെയ്യുന്ന വർക്ക് കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ONGC നേരിട്ട് നമ്മുടെ വർക്കിനൊന്നും വെരിഫൈ ചെയ്യാനായിട്ട് വരില്ല. അതിന് വേണ്ടിട്ട് ഒരു കമ്പനീനെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രൊസീജർ ONGC പ്രൊസീജർ അനുസരിച്ചാണോ ഇവർ വർക്ക് ചെയ്യുന്നതെന്നും പിന്നെ ഇവർ ചെയ്യുന്ന വർക്കുകളുടെ ക്വാളിറ്റികളും ചെക്ക് ചെയ്യാനായിട്ട് ഒരു കമ്പനീനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആ കമ്പനികളുടെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് മെയിൻ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് നേരിട്ട് ഈ കമ്പനികളിലൊന്നും ബിടെക് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പോളിടെക്നിക് കഴിഞ്ഞാലും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. മെയിനായിട്ട് അതിനുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വെൽഡിംഗ് ചെക്ക് ചെയ്യാനുള്ള വെൽഡിംഗ് ഇൻസ്പെക്ടർ ആവാനുള്ള പോസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമുക്ക് അമേരിക്കൻ സ്റ്റാൻഡേർഡും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡും ഉണ്ടായിരിക്കും. അതിനുള്ള എക്സാമുകളുടെ പേര് ഞാൻ നിങ്ങളുടെ ഒരു മൈൻഡിൽ വരാൻ വേണ്ടി പറയാണ്. CSIP എന്ന് പറഞ്ഞുള്ള CSIP 3.1 എന്ന് പറഞ്ഞുള്ള ഒരു എക്സാം സർട്ടിഫിക്കേഷൻ ഉണ്ട്. API എന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കേഷൻ, API എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡും മറ്റേത് നമ്മുടെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പെയിന്റിങ്ങിന്റെ ചെക്ക് ചെയ്യാണ്, ഞാൻ പറഞ്ഞല്ലോ പെയിന്റിംഗ് തന്നെ ഒരു വലിയൊരു സെക്ഷൻ ആണ്. പെയിന്റിങ്ങിന് ഇൻസ്പെക്ടർ ഉണ്ട്. ഈ ഇൻസ്പെക്ടറിന്റെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് NACE Level 2 എന്ന് പറയുന്നതും പിന്നെ നമ്മുടെ ബികാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനും കൂടി ഉണ്ട്. അതുമാതിരി തന്നെ നമ്മൾ സേഫ്റ്റിയുടെ സൈഡിലേക്ക് പോകുന്ന സമയത്ത് സേഫ്റ്റിയുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. നെബോഷ് എന്ന് പറഞ്ഞിട്ടുള്ളതും അയോഷ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുമാതിരി തന്നെ സർട്ടിഫിക്കേഷൻസ് പല ഡിഫറെന്റ് മെറ്റീരിയലിലുണ്ട്. അങ്ങനെ കുറെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എന്നുണ്ടെങ്കിൽ ഇത് പാസ്സായി കഴിഞ്ഞാലുണ്ടല്ലോ ഈ എക്സാമിന് ഈ വെൽഡിങ്ങിന്റെ ഇൻസ്പെക്ടറിനും പിന്നെ പെയിന്റിങ്ങിന്റെ ഇൻസ്പെക്ടറിനും ഒക്കെ ഒരു 1.5 ലക്ഷം രൂപ വരെ എക്സാം ഫീസൊക്കെ വരും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞ് 2 കൊല്ലമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബാക്കി തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല. അത്രത്തോളം എന്താ പറയുക വാല്യൂ ഉണ്ട് ആ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ. നമ്മുടെ ഓരോ സൈനും അത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടും. അപ്പോൾ ഒരു ജസ്റ്റ് ഇൻഫോർമേഷൻ തന്നു. ആ കമ്പനികൾ ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റത്തെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലോക്സ് വെലോസി എന്ന് പറയുക, അല്ലെങ്കിൽ VCS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICS എന്ന് പറയും, ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ സംതിങ് ആണ്. എനിക്ക് അതിന്റെ ഫുൾ ഫോം എന്തായാലും അറിയില്ല. ICS എന്നാണ് ആ കമ്പനിയുടെ പേര്. അടുത്തായിട്ട് വരുന്നത് DNVGL എന്ന് പറയും. നമ്മുടെ ഗെയിലിന്റെ ഒക്കെ വർക്ക് നടക്കുന്നില്ല. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ പൈപ്പ് ലൈനൊക്കെ ഇടില്ലേ, പൈപ്പ് ലൈനൊക്കെ എടുക്കുന്ന വർക്ക് ചെയ്യുന്നൊക്കെ അതിന്റെ ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യുന്ന ഈ ഗെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ നേരിട്ട് വെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർക്കൊക്കെ ISO ഒക്കെ ഒന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, സർട്ടിഫിക്കേഷന്റെ ഒക്കെ. അതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ TUV എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായി, പല കോളേജുകൾക്ക് ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒക്കെ മേലായിട്ട് നിങ്ങൾ ISO അതിന്റെ ഒപ്പം തന്നെ TUV സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ TUV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്
റീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്, മുംബൈയിലൊക്കെ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പൊ റീന എന്ന് പറഞ്ഞ കമ്പനി, അങ്ങനെ ഒരു ആറേഴ് കമ്പനീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ ഇൻസ്പെക്ഷൻ കമ്പനികളിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള നാല് ടൈപ്പ് കമ്പനികളാണ് ഓഫ്ഷോർ ഫീൽഡിൽ ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കമ്പനികളെ കുറിച്ചൊരു നോളജ് കിട്ടുന്നിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കാണാതെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കമ്പനികളുടെ പേരൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.